നമസ്കാരം. ഏറെ ദിവസം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ ഡിസിസി അധ്യക്ഷന്മാരുടെ അന്തിമ സാധ്യത പട്ടികയായി. ഇന്ന് ദില്ലിയിലെത്തിയ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറും. ഇതുപ്രകാരമായിരിക്കും ഇനിയുള്ള ചർച്ചകൾ. രണ്ട് ദിവസത്തിനുള്ളിൽ അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലെ സാധ്യത പട്ടിക ഇങ്ങനെയാണ്. നേരത്തെ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ സാധ്യത പട്ടിക കൈമാറിയിരുന്നുവെങ്കിലും തങ്ങൾ നിർദ്ദേശിച്ച പേരുകൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ആരോപിച്ച് ഗ്രൂപ്പ് നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു. ജാതിമത സമവാക്യങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നും യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം ലഭിച്ചില്ലെന്ന അതൃപ്തി ഹൈക്കമാൻഡും പങ്കുവച്ചിരുന്നു. മാത്രമല്ല മുതിർന്ന നേതാക്കൾ ഉയർത്തിയ പരാതി പരിഹരിക്കണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് നേതാക്കൾ ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും വീണ്ടും കെപിസിസി നേതൃത്വം ചർച്ച ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രൂപ്പ് നേതാക്കളെ കാണാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് വീണ്ടും ചർച്ച നടത്തിയതിനു ശേഷമാണ് പട്ടിക തയ്യാറാക്കിയത്. ഗ്രൂപ്പ് അവകാശവാദങ്ങൾ പാടെ തള്ളിക്കൊണ്ടാണ് പുതിയ പട്ടികയെന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിലെ പട്ടിക പ്രകാരം കാസർഗോഡ് ഖാദർ മാങ്ങാടിനാണ് നറുക്ക് വീണത്. നേരത്തെ തന്നെ ഇവിടെ ഖാദറിന്റെ പേരിനായിരുന്നു കൂടുതൽ പരിഗണിക്കപ്പെട്ടത്. കണ്ണൂരിൽ മാർട്ടിൻ ജോർജിനായിരിക്കും സാധ്യത. കോഴിക്കോട് യുവ നേതാവായ പ്രവീൺ കുമാറിനായിരിക്കും പദവി ലഭിച്ചേക്കുക. എ ഗ്രൂപ്പിന്റെ കയ്യിലാണ് കോഴിക്കോട് ജില്ല. എന്നാൽ ശക്തനായൊരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ ഗ്രൂപ്പ് നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ഐ ഗ്രൂപ്പ് നേതാവായ കെ പ്രവീൺ കുമാറിന്റെ പേരിന് സാധ്യത തെളിഞ്ഞത്. കെ മുരളീധരൻ അടക്കം പിന്തുണയും പ്രവീൺ കുമാറിനുണ്ടായിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. മലപ്പുറത്ത് അവസാന നിമിഷം വലിയ അട്ടിമറി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ആര്യാടൻ ഷോക്കത്തിനെ അധ്യക്ഷനായേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. മുൻ അധ്യക്ഷനായിരുന്ന വി വി പ്രകാശ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഷൌക്കത്തിന് അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല നൽകിയിരുന്നു. മകനെ അധ്യക്ഷനാക്കാനുള്ള ചരടുവലികൾ ആര്യാടൻ മുഹമ്മദ് നീക്കം ആരംഭിച്ചിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിയായിരുന്നു ആര്യാടൻ കരുക്കൾ നീക്കിയത്. നേരത്തെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃപദവിയിലേക്ക് പിന്തുണയ്ക്കാനുള്ള എ ഗ്രൂപ്പിന്റെ നീക്കത്തിൽ തുടക്കം മുതൽ ഒപ്പം നിന്ന നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചെന്നിത്തലയുടെ പിന്തുണ ഉറപ്പാക്കിയത്. മുതിർന്ന നേതാവായ ഉമ്മൻചാണ്ടിയുടെ പിന്തുണയും ഉറപ്പാക്കിയിരുന്നുവെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ഈ നീക്കത്തിന് തടയിട്ടു. നിലവിൽ വി എസ് ജോയിയുടെ പേരാണ് അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. വയനാട് കെ കെ എബ്രഹാമിന്റെ പേരാണ് സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചത്. തർക്കം നിലനിന്ന പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ എ തങ്കപ്പന്റെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കെ സി വേണുഗോപാലാണ് തങ്കപ്പന്റെ പേര് നിർദ്ദേശിച്ചത്. കെ സുധാകരൻ മുൻ അധ്യക്ഷൻ കൂടിയായിരുന്ന എ വി ഗോപിനാഥന്റെ പേര് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും കടുത്ത എതിർപ്പായിരുന്നു ഉയർന്നത്. വി ടി ബലറാമിന്റെ പേര് മറ്റൊരു വിഭാഗം ഉയർത്തിയിരുന്നുവെങ്കിലും പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് പരിചയമില്ലെന്ന ആക്ഷേപമാണ് ഉയർന്നുവന്നത്. തൃശൂരിൽ ജോസ് വാളൂരിനാണ് അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചത്. കെ സുധാകരനാണ് വാളൂരിന്റെ പേര് നിർദ്ദേശിച്ചത്. ഇത് അംഗീകരിക്കാൻ ഗ്രൂപ്പുകൾ തയ്യാറായിരുന്നു. നേരത്തെ എ ഗ്രൂപ്പുകാർ ജോസഫ് ടാജറ്റ്, രാജേന്ദ്രൻ അരങ്ങത്ത് എന്നിവരുടെ പേരുകളായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ഐ ഗ്രൂപ്പ് ചന്ദ്രമോഹന്റെ പേരായിരുന്നു മുന്നോട്ട് വെച്ചത്. എറണാകുളത്ത് വി ഡി സതീശന്റെ വിശ്വസ്തനായ മുഹമ്മദ് ഷിയാസാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. അതേസമയം തന്റെ അനുയായിയെ അധ്യക്ഷനാക്കാനുള്ള സതീശന്റെ നീക്കത്തിനെതിരെ ജില്ലയിൽ പോസ്റ്റൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ജില്ലയിൽ കോൺഗ്രസ് സീറ്റുകൾ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, തന്റെ ഗ്രൂപ്പുകാരൻ തന്നെ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ആകണമെന്നുള്ള വി ഡി സതീശന്റെ പിടിവാശിയും മർക്കട മുഷ്ടിയും അവസാനിപ്പിക്കണമെന്നായിരുന്നു പോസ്റ്ററിലെ വാചകം. അതേസമയം ഐ ഗ്രൂപ്പിന്റെ കയ്യിലുള്ള ജില്ലയാണ് കൊല്ലം. ഇവിടെ താൻ നിർദ്ദേശിച്ച ഐ എൻ ടി യു സി നേതാവിന്റെ പേര് ജില്ലാ ഘടകം അനുകൂലിക്കുന്നതോടെ ചെന്നിത്തല എ ഗ്രൂപ്പുമായി ചർച്ച നടത്തി സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. ഇതുപ്രകാരം കൊടിക്കുന്നിൽ സുരേഷാണ് രാജേന്ദ്രപ്രസാദിന്റെ പേര് നിർദ്ദേശിച്ചത്. എന്നാൽ 79 കാരനായ രാജേന്ദ്രപ്രസാദിനെതിരെ എ ഗ്രൂപ്പിൽ തന്നെ വിമർശനവും ഉയർന്നിരുന്നു.